ഭരതിയാർ യൂണിവേഴ്സിറ്റിയുടെ SDE സ്കൂൾ ഓഫ് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ഓൺലൈൻ എക്സാമിനേഷൻ അടുത്ത ദിവസങ്ങളിൽ നടക്കാൻ പോവല്ലേ. അതുമായിട്ട് ബന്ധപ്പെട്ട് പലരും ചോദിച്ചിരുന്നു ആൻസർ ഷീറ്റ് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന്. അതിനെക്കുറിച്ചുള്ള ഒരു ഡൗട്ട് ക്ലിയറിംഗ് വീഡിയോ ആണ് ഇടുന്നത്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഫേസിംഗ് ഷീറ്റ് പ്രിപ്പറേഷനാണ്. അന്നേരം ഫേസിംഗ് ഷീറ്റിൻ്റെ നമ്മൾ പ്രിപ്പയർ ചെയ്തിരിക്കുന്ന ഒരു മോഡൽ ഇട്ടിട്ടുണ്ട്. ഈ മോഡൽ അഥവാ ആവശ്യമുള്ളവർ വിളിച്ചിരുന്നാൽ മതി, നമ്മൾ വാട്സപ്പ് ചെയ്ത് തരും. അന്നേരം ഇതിനകത്തുള്ള എൻട്രീസ് എല്ലാം നോക്കുക. കഴിഞ്ഞ ജനുവരിയിൽ നടന്ന ഓൺലൈൻ എക്സാമിനേഷനുമായിട്ട് ബന്ധപ്പെട്ട് ചെറിയ വ്യത്യാസമുണ്ട്. ഇവിടെ എക്സാം സെൻറ്റർ കോഡ് ഈ ഒരു ഫേസിംഗ് ഷീറ്റിൽ, ഈ പ്രാവശ്യത്തെ ഓൺലൈൻ എക്സാമിനേഷൻ ഷീറ്റിൽ ചോദിക്കുന്നില്ല അവർ. ബാക്കി എല്ലാ എൻട്രീസും പഴയതുപോലെ തന്നെ. അന്നേരം നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ, പലരും തെറ്റിക്കുന്ന ഒരു കാര്യമുണ്ട്, രജിസ്റ്റർ നമ്പർ തന്നെ എഴുതാൻ ശ്രമിക്കുക. പലരും ഈ എൻറോൾമെൻറ്റ് നമ്പരും രജിസ്റ്റർ നമ്പരും പല കൺഫ്യൂഷൻ വരുന്നുണ്ട്. ശരിക്കും എക്സാമിന് രജിസ്റ്റർ നമ്പറാണ് യൂസ് ചെയ്യുന്നത്. അല്ലാതുള്ള യൂണിവേഴ്സിറ്റി മാറ്റേഴ്സിന് നിങ്ങൾ എൻറോൾ ചെയ്തിട്ടുള്ള ഐ ഡി ആണ് യൂസ് ചെയ്യേണ്ടത്. അന്നേരം ആ ഫേസിംഗ് ഷീറ്റിൻ്റെ മോഡൽ എല്ലാവരും കണ്ടല്ലോ. അന്നേരം ഈ ഒരു മോഡൽ വെച്ചിട്ട് എങ്ങനെയാണ് ഒരു ആൻസർ ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നോക്കാം. അന്നേരം നിങ്ങൾ നേരത്തെ തന്നെ പ്രിപ്പയർ ചെയ്ത് വെക്കാൻ എല്ലാവരും ശ്രമിക്കണം. പരീക്ഷയുടെ അന്ന് പ്രിപ്പയർ ചെയ്യാതെ തലേ ദിവസം തന്നെ പ്രിപ്പയർ ചെയ്യാൻ ശ്രമിക്കുക. ഫസ്റ്റ് നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ എഴുതുക. നെക്സ്റ്റ് എഴുതേണ്ടത് നിങ്ങളുടെ ഡിഗ്രിയാണ്. ഡിഗ്രിയുടെ കേസിൽ എങ്ങനെയാണ് ആൻസർ ചെയ്യേണ്ടത്? ഡിഗ്രി എല്ലാവരും ഒരു കൺഫ്യൂഷൻ പറഞ്ഞു, ഡിഗ്രിയും നെയിം ഓഫ് കോഴ്സും ചോദിച്ചിട്ടുണ്ട്. അന്നേരം ഫോർ എക്സാമ്പിൾ, ബികോം കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ആണ് നിങ്ങൾ എടുത്തിരിക്കുന്ന കോഴ്സെങ്കിൽ നിങ്ങളുടെ ഡിഗ്രി എന്ന് പറയുന്ന ഒരു എൻട്രിയിൽ ബികോം എന്ന് എഴുതുക. ഓക്കെ, ഈ നെയിം ഓഫ് കോഴ്സിൻ്റെ അവിടെ നിങ്ങൾ ആ സ്പെഷ്യലൈസേഷൻ ചേർത്ത് എഴുതുക, ബികോം കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ. എന്നിട്ട് അങ്ങനെ ആരും, ചിലർ ഡിഗ്രിയുടെ അവിടെ ഡിഗ്രി എന്നങ്ങ് എഴുതിയാൽ പോരെ, യു ജി എന്ന് എഴുതിയാൽ പോരെ എന്നൊക്കെ ചോദിക്കുന്നു. അതിൻ്റെ ആവശ്യമില്ല. ഡിഗ്രിയുടെ അവിടെ നിങ്ങൾ എന്തെഴുതുക? നിങ്ങളുടെ ഡിഗ്രി. ഇനിയിപ്പോൾ ഇൻ കേസ് ഒരു MBA-ക്കാരാണ് എഴുതുന്നതെങ്കിൽ, MBA ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് എടുത്തിട്ടുള്ള ഒരാൾ എഴുതുന്നതെങ്കിൽ ഡിഗ്രിയുടെ അവിടെ MBA എന്ന് കൊടുക്കുക. നെയിം ഓഫ് കോഴ്സിൻ്റെ അവിടെ എന്ത് കൊടുക്കുക? MBA ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻ്റ് എന്ന് കൊടുക്കുക. ഓക്കെ, ഇനി അടുത്തത് നിങ്ങളുടെ സബ്ജക്റ്റ് ഓഫ് എക്സാമിനേഷൻ ആണ്. അത് ആ ഓൺലൈൻ വിൻഡോയിൽ കയറി നോക്കണം, നിങ്ങളുടെ സബ്ജക്റ്റ് എങ്ങനെയാണ് തന്നിരിക്കുന്നതെന്ന്. ആ സബ്ജക്റ്റ് നോക്കിയിട്ട് വേണം. ഇപ്പം നോക്കിക്ക്, നിങ്ങളുടെ ഓൺലൈൻ വിൻഡോയിൽ മലയാളം ആ സബ്ജക്റ്റ് കോഡ് ഉൾപ്പെടെ തന്നിട്ടില്ലേ, അത് നോക്കിയിട്ട് വേണം നിങ്ങൾ ഫില്ല് ചെയ്യാൻ. അന്നേരം നിങ്ങൾ കറക്റ്റായിട്ട് അത് നോക്കിയിട്ട് നിങ്ങളുടെ സബ്ജക്റ്റ് ഓഫ് എക്സാമിനേഷൻ ഏതാണെന്ന് വെച്ചാൽ അത് കൊടുക്കുക. ഓക്കെ, അതിനൊപ്പം തന്നെ ആ സബ്ജക്റ്റ് കോഡും നിങ്ങളുടെ ഓൺലൈൻ വിൻഡോയിൽ ഉണ്ടായിരുന്നു. ആ സബ്ജക്റ്റ് കോഡും ആ ഓൺലൈൻ വിൻഡോയിൽ തന്നെ നോക്കിയിട്ട് എഴുതാൻ സബ്ജക്റ്റ് കോഡ് തെറ്റരുത്. നിങ്ങൾ ഓൺലൈൻ വിൻഡോ എടുത്ത് നോക്കി ഇതെല്ലാം ഇപ്പോഴേ കാണാം. അന്നേരം നിങ്ങളിപ്പം ഇപ്പം തന്നെ ഒന്ന് എല്ലാവരും ഒന്ന് ലോഗിൻ ചെയ്ത് നോക്കുക. അന്നേരം സബ്ജക്റ്റ് കോഡൊക്കെ എഴുതി വെച്ച് ഞാൻ പറഞ്ഞിട്ട് എല്ലാ ദിവസങ്ങളും, അങ്ങോട്ടുള്ള എല്ലാ ദിവസങ്ങളിലെയും ഫേസിംഗ് ഷീറ്റ് നേരത്തെ തന്നെ പ്രിപ്പയർ ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് അത് നല്ലതായിരിക്കും. സബ്ജക്റ്റ് കോഡ് കറക്റ്റായിട്ട് നോക്കണം. ഓൺലൈൻ വിൻഡോ എടുത്ത് നോക്കുക സബ്ജക്റ്റ് കോഡ് നോക്കിയിട്ട് സബ്ജക്റ്റ് കോഡ് കൃത്യമായിട്ട് തന്നെ എഴുതാൻ ശ്രമിക്കുക. ഓക്കെ, അന്നേരം നമ്മൾ രജിസ്റ്റർ നമ്പർ എഴുതി, ഡിഗ്രി എഴുതി, നെയിം ഓഫ് ദ കോഴ്സ് എഴുതി, സബ്ജക്റ്റ് ഓഫ് ദ എക്സാമിനേഷൻ എഴുതി, അത് കഴിഞ്ഞിട്ട് സബ്ജക്റ്റ് കോഡ് ആ മൊബൈൽ ലോഗിൻ വിൻഡോ കയറി നോക്കിയിട്ട് അതും കറക്റ്റായിട്ട് എഴുതി. അടുത്തത് ക്വസ്റ്റ്യൻ പേപ്പർ കോഡാണ്. അത് നിങ്ങൾ ഓൾറെഡി ലോഗിൻ വിൻഡോയിൽ ക്വസ്റ്റ്യൻ പേപ്പർ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ. ലോഗിൻ ചെയ്തതിന് ശേഷം ആ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുക. അതിൻ്റെ ഏറ്റവും മുകളിലായിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് കാണാം. അന്നേരം കറക്റ്റായിട്ട് ആ ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് നോക്കുക. ആ ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് അതേപോലെ തന്നെ ഈ ഫേസിംഗ് ഷീറ്റിലേക്ക് മാറ്റി എഴുതുക. ഇപ്പം ഞാനിവിടെ ഒരു സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പർ കാണിക്കാം. ആ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ മുകളിലായിട്ട് വേണ്ട നിങ്ങൾ QP കോഡ് എന്ന് കണ്ടില്ലേ, ആ QP കോഡ് കറക്റ്റായിട്ട് നോക്കി മനസ്സിലാക്കുക. ആ QP കോഡ് വേണം നിങ്ങളുടെ ഫേസിംഗ് ഷീറ്റിലേക്ക് എഴുതാൻ. ഓക്കെ, അങ്ങനെ നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് എഴുതി. പിന്നെ ഡേറ്റ് ഓഫ് ദി എക്സാമിനേഷൻ എഴുതി. നമ്പർ ഓഫ് പേജസ് റിട്ടേൺ എന്നുള്ളത് ഇപ്പോഴേ എഴുതണ്ട. നമ്പർ ഓഫ് പേജസ് റിട്ടേൺ നമുക്ക് അവസാനം എത്ര പേജസ് ഉപയോഗിച്ചു എന്നുള്ളതിന് ശേഷം എഴുതാം. അടുത്തത് നമ്മൾ ആൻസർ ഷീറ്റ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ഒരു A4 ഷീറ്റ് എടുക്കുക. ആ A4 ഷീറ്റിന് നിങ്ങളൊരു ബോർഡർ വരയ്ക്കുക. ഫസ്റ്റ് ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ നേരത്തെ തന്നെ പേപ്പറൊക്കെ പ്രിപ്പയർ ചെയ്ത് വെച്ചേക്കാം. യൂണിവേഴ്സിറ്റി പറയുന്ന പ്രകാരം ഇങ്ങനെ ബോർഡർ വരച്ചാലും എന്നിട്ട് അതിന് പേജ് നമ്പർ മസ്റ്റ് ആയിട്ട് എല്ലാവരും കൊടുക്കണം. ഇപ്പോൾ ഒരു സാമ്പിൾ ഷീറ്റ് കാണിക്കുന്നില്ലേ, ഇവിടെ നിങ്ങൾ ഈ പേജ് നമ്പർ കറക്റ്റായിട്ട് കൊടുക്കണം. അതുകൊണ്ട് ഇതൊരു സാമ്പിൾ ഷീറ്റ് പോലെ വൃത്തിയായിട്ട് നിങ്ങളെല്ലാം പ്രിപ്പയർ ചെയ്യുക. പിന്നെ നമുക്ക് എങ്ങനെയാണ് മാർക്ക് സ്കോർ ചെയ്യുന്നത്? പലർക്കും ഈ ഭാരതിയാറിൻ്റെ എക്സാമിനേഷനെ കുറിച്ച് എഴുതുന്നതിന് അങ്ങനെയുള്ള ഡൗട്ടാണ്.
എങ്ങനെ ഭാരതിയാർ യൂണിവേഴ്സിറ്റിയുടെ എക്സാം ഈസി ആയിട്ട് എഴുതാമെന്നുള്ള കേസാണ് ഞാൻ പറയുന്നത്. പലർക്കും ഈ തമിഴ്നാട് യൂണിവേഴ്സിറ്റികളുടെ എക്സാം എഴുതുമ്പം നമ്മൾ കേരളത്തിലെ യൂണിവേഴ്സിറ്റി പോലെ പോയിന്റുകളൊന്നും എഴുതി വെച്ച് കഴിഞ്ഞാൽ ഈ മാർക്ക് കിട്ടും അങ്ങനെയുള്ള പ്രതീക്ഷ വേണ്ട. പേപ്പർ ഇംപ്ലിമെൻറ്റേഷനാണ് അവർ കൂടുതലും ശ്രദ്ധിക്കുന്നത്. അന്നേരം എങ്ങനെ പേപ്പറിൽ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാമെന്നുള്ളതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അതിൽ നിങ്ങൾ കൂടുതലും ഈ സബ് ഹെഡിങ്സ് കൊടുക്കുകയും അതോടൊപ്പം തന്നെ ഇമ്പോർട്ടൻ്റ് പോയിൻറ്സ് ലൈനപ്പ് മാർക്ക് ചെയ്യുകയും ചെയ്യണം. പലരും അത് ചെയ്യാറില്ല. കുറേ വാരി വലിച്ച് എവിടുന്നേലും കുറേ തിയറി എഴുതി വെക്കുക എന്ന് വെച്ച് നിങ്ങൾക്ക് കിട്ടാവുന്ന മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് മാക്സിമം സബ് ഹെഡിങ്സ് ഇൻക്ലൂഡ് ചെയ്യുക. അതേപോലെ തന്നെ ബ്ലൂ ബ്ലാക്ക് ഇങ്ക് ഉപയോഗിച്ച് തന്നെ എക്സാം എഴുതാം. ചിലർ കളർ ഉപയോഗിക്കും, കളർ ഇങ്ക് ഉപയോഗിക്കും, അത് ശരിയായ രീതിയല്ല. ബ്ലൂ അല്ലെങ്കിൽ ബ്ലാക്ക് ഇങ്ക് ഉപയോഗിച്ചിട്ട് എക്സാം എഴുതാൻ ശ്രമിക്കുക. അന്നേരം നിങ്ങൾ ഹെഡിങ് കൊടുക്കുന്നത് ബ്ലാക്കിലാണെങ്കിൽ ബ്ലൂ ലൈൻസ് വെച്ചിട്ട് അതിൻ്റെ ഹെഡിങ്സിനെല്ലാം ഒരു മാർക്കപ്പ് ലൈൻ കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടെ വൃത്തിയാകും. പാരഗ്രാഫൊക്കെ നല്ല വൃത്തിയായിട്ട് പേപ്പറിലോട്ട് എഴുതി മാറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്നതിനെക്കാട്ടിലും മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ഒരു കാര്യം, നിങ്ങൾ ഫസ്റ്റ് പേജ് തുടങ്ങി ചിലർ ലാസ്റ്റ് പേജ് എത്തുമ്പോഴത്തേന് തീരെ മോശമായിട്ടായിരിക്കും ചിലരൊക്കെ പേപ്പർ എഴുതുന്നത്. അന്നേരം അവസാന പേജസ് വരുമ്പോഴും നിങ്ങൾ കുറച്ചുകൂടെയൊക്കെ ഈ പേപ്പേഴ്സൊക്കെ കുറച്ചുകൂടെ വൃത്തിയായിട്ട് എഴുതാൻ ശ്രമിക്കുക. അധികം സ്പീഡിൽ എഴുതി ചിലരൊക്കെ അത് വൃത്തികേടാക്കാറുണ്ട്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇതിനകത്തൊരു ഇമ്പോർട്ടൻ്റ് പോയിൻ്റ്, ക്വസ്റ്റ്യൻ നമ്പർ കൊടുക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. പലരും കറക്റ്റായിട്ട് ക്വസ്റ്റ്യൻ നമ്പർ കൊടുക്കാതെ പല എക്സാമുകളും മാർക്ക് കുറഞ്ഞിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. അന്നേരം ക്വസ്റ്റ്യൻ നമ്പർ കറക്റ്റായിട്ട് കൊടുക്കുക. അന്നേരം രണ്ട് കാര്യങ്ങളാണ് ഫേസിങ് ഷീറ്റ് പ്രിപ്പറേഷനിൽ ഉപയോഗിക്കേണ്ടത്. ഒന്നെന്ന് പറയുന്നത് പേജ് നമ്പർ കറക്റ്റായിട്ട് എല്ലാത്തിനും സീരിയലി തന്നെ കൊടുക്കുക, അതേപോലെ തന്നെ ക്വസ്റ്റ്യൻ നമ്പർ കൊടുക്കുക. ഓക്കെ, പിന്നെ പേപ്പർ ഉപയോഗിക്കുന്ന രീതി. അതേപോലെ തന്നെ ഒരു കാരണവശാലും 32 പേജസിൽ കൂടുതൽ വരാൻ പാടില്ല. എ ഫോർ ഷീറ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നതിൻ്റെ ഒരു സൈഡിൽ മാത്രമേ എന്തെഴുതാൻ പാടുള്ളൂ, ആൻസറുകൾ എഴുതാൻ പാടുള്ളൂ. അതിൻ്റെ ബാക്ക് സൈഡിൽ ആൻസർ എഴുതാൻ പാടില്ല. അങ്ങനെ 32 പേജസിൽ നിങ്ങൾക്ക് എഴുതാം. ഞാൻ 32 പേപ്പർ വേണ്ടി വരും. 32 പേപ്പറിൽ കൂടുതൽ എഴുതാനും പാടില്ല. ഓക്കെ, അത് ചിലപ്പോൾ അവർ റിജക്റ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അത് വളരെ ശ്രദ്ധാപൂർവം ചെയ്യുക. പിന്നെ രണ്ടാമത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ, നിങ്ങളിതൊരു തമാശയായിട്ട് എടുക്കരുത്. ചിലർ വേണമെങ്കിൽ പേപ്പർ ലാഫിക്കാൻ വേണ്ടി ചിലപ്പോൾ അപ്പുറം ഇപ്പുറം ഒക്കെ എഴുതും. ഇൻ കേസ് നിങ്ങളുടെ റിസൾട്ട് ഒന്ന് ബ്ലോക്ക് ചെയ്ത് വെക്കുകയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് യൂണിവേഴ്സിറ്റിയിൽ ഈ പേപ്പറുകളെല്ലാം തിരിച്ച് ഹാർഡ് കോപ്പി സെൻഡ് ചെയ്ത് കൊടുക്കാൻ ആവശ്യപ്പെടും. അപ്പോൾ നമ്മൾ കൊടുത്തേ പറ്റത്തുള്ളൂ. അന്നേരം ഇത് വളരെ ക്ലിയറായിട്ട് നിങ്ങൾ മെയിൻ എക്സാമിനേഷൻ എങ്ങനെയാണോ എഴുതുന്നത് അത്രയും ഉത്തരവാദിത്തത്തോടുകൂടി പേപ്പറുകളെല്ലാം സൂക്ഷ്മതയോടുകൂടി ക്ലിയറാക്കി എക്സാം റിസൾട്ട് വരുന്നത് വരെ ഈ ആൻസർ ഷീറ്റുകളെല്ലാം വളരെ കെയർഫുള്ളായിട്ട് തന്നെ സൂക്ഷിച്ച് വെക്കണം. വേറെ ഏതെങ്കിലും കാര്യത്തിൽ ഇപ്പോൾ ക്ലാരിറ്റി കുറവുള്ളത് കൊണ്ടോ ഒക്കെ ചിലപ്പം നമുക്കറിയാൻ പറ്റത്തില്ല. യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ചിലപ്പോൾ അതൊന്നും ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ കൊടുത്തേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് എല്ലാവരും അത് ആ കാര്യം കൂടെ ശ്രദ്ധിക്കുക. അന്നേരം പേപ്പർ ആൻസർ ചെയ്യുന്ന ഇത്രയും കാര്യങ്ങളാണ് പറയുന്നത്. ഇനി നമുക്ക് അപ്ലോഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതുപോലെ തന്നെ വേറൊരു കാര്യം മറക്കരുത്, നിങ്ങൾ ഉപയോഗിച്ച പേജസിൻ്റെ എണ്ണം ഫേസിങ് ഷീറ്റിൽ മാർക്ക് ചെയ്യുകയും വേണം. നിങ്ങൾ അതിനകത്ത് നെയിമും സിഗ്നേച്ചറും ഒക്കെ ഇട്ട് കഴിഞ്ഞു, അതിനുശേഷം നമുക്കിത് തിരിച്ച് എങ്ങനെയാണ് യൂണിവേഴ്സിറ്റി സൈറ്റിലേക്ക് ഇത് അപ്ലോഡ് ചെയ്യണം. അപ്ലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യമേ, അതേപോലെ നിങ്ങൾ എഴുതിയിട്ടുള്ള എല്ലാ പേജസും സീരിയൽ വൈസ്, അതായത് പേജ് നമ്പർ കൊടുത്തിരിക്കുന്ന ഓർഡറിൽ വെക്കണം. അടുക്കി വെച്ചതിന് ശേഷം നമുക്ക് എങ്ങനെ ഇത് സ്കാൻ ചെയ്തെടുക്കാമെന്ന് പഠിക്കാം. അങ്ങനെ ഡോക്യുമെൻറ്റ്സ് സ്കാൻ ചെയ്യുന്നതിന് വേണ്ടി നമ്മളിന്ന് പരിചയപ്പെടുത്തുന്ന ഒരു സ്കാനറാണ് പ്ലേ സ്റ്റോറിലുള്ള DOC സ്കാനർ, ഡോക് സ്കാനർ എന്ന് പറയും. ആ സ്കാനർ നിങ്ങൾ ആദ്യമേ എല്ലാവരും ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് അത് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത്, നമ്മുടെ ഡോക്യുമെൻറ്റ്സ് സ്കാൻ ചെയ്യുന്നതിന് വേണ്ടി നിങ്ങൾ ഡോക് സ്കാനറിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം ഇങ്ങനൊരു വിൻഡോ വരും. വിൻഡോ ജസ്റ്റ് ഒന്ന് കാണുക. അതിനകത്ത് ഓൾ ഡോക്സ്, അതിനകത്ത് താഴെ ഒരു ക്യാമറ ഒരു സിമ്പിൾ കണ്ടില്ലേ, ആ ക്യാമറ സിമ്പിളുണ്ട്. അന്നേരം നമ്മളിത് ഡോക്യുമെൻ്റ്സ് ആയിട്ടാണ് സ്കാൻ ചെയ്തത്, അതായത് PDF ഫോർമാറ്റിലേക്ക് ആക്കുകയാണ് നമ്മുടെ ലക്ഷ്യം. അന്നേരം ഇതിന് ഈ ഡോക് സ്കാനറിൻ്റെ വിൻഡോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇതിൽ ആ ക്യാമറ ബട്ടണിൽ വേണം നിങ്ങൾ അടുത്തത് ക്ലിക്ക് ചെയ്യാൻ. ക്യാമറ അന്നേരം നിങ്ങൾ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ ഹോൾഡ് ചെയ്ത് വെക്കണം. അന്നേരം ഇപ്പം ഞാനിപ്പം ഇതിനകത്ത് ചെയ്യുന്ന ക്യാമറ ക്ലിക്ക് ചെയ്യുമ്പം ഞാനത് ക്യാമറ സ്ട്രെയിറ്റ് ആയിട്ടാണ് ഹോൾഡ് ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് ആ ഇമേജിലൊരു ഷാഡോ വരും എൻ്റെ ഹാൻഡിൻ്റെ, അത് നോക്കിയിട്ട് നിങ്ങൾക്ക് മനസ്സിലാകും. അന്നേരം അതേപോലെ സ്ട്രെയിറ്റ് ആയിട്ട് പേപ്പർ നേരെ തന്നെ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ ക്യാമറ ഹോൾഡ് ചെയ്യുക. ക്യാമറ ഹോൾഡ് ചെയ്തിട്ട് നോക്കുമ്പോൾ ഒരു ഡോക്യുമെൻ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ട് കണ്ടോ,
ആ ഡോക്യുമെൻ്റിൽ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ എൻ്റെ ക്യാമറ സ്ട്രെയിറ്റ് ആയിട്ടാണെന്നുള്ളത് നിങ്ങൾക്ക് കാണാൻ പറ്റും, എൻ്റെ ഷാഡോ കാണുന്നുണ്ട്. അന്നേരം ആ ഡോക്യുമെൻ്റ് ക്ലിക്ക് ചെയ്യുക, ഫ്ലാഷ് വേണമെങ്കിൽ ഇട്ടോളൂ. അതിനുശേഷം ഓരോ പേജസും ഇങ്ങനെ ക്ലിക്ക് ചെയ്തെടുക്കുക. അപ്പം നിങ്ങളുടെ ഓരോ പേജസും ഇതുപോലെ തന്നെ ക്യാമറ ക്ലിക്ക് ചെയ്തെടുക്കുക. ഇൻ കേസ് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരികയാണ്, ഇപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഈ സ്കാനർ നിങ്ങളുടെ പേപ്പറിനെ ഐഡൻറ്റിഫൈ ചെയ്യും. ഇൻ കേസ് നിങ്ങൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും പ്രോബ്ലം വരികയാണെങ്കിൽ റീടേക്ക് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, റീടേക്ക് ചെയ്യാം. അങ്ങനെ ഈ ഒരു സ്കാനറിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് തന്നെ ഇതെല്ലാം അഡ്ജസ്റ്റബിൾ ആണ്. അന്നേരം നമ്മുടെ പേപ്പർ തന്നെ ഇത് ഓൾറെഡി ഓട്ടോമാറ്റിക്കലി ഡിക്റ്റേറ്റ് ചെയ്തെടുക്കും. നമുക്ക് വേണമെങ്കിൽ പിന്നൂടെ കുറച്ചുകൂടെ നമ്മുടെ പേജ് നമ്പറൊക്കെ കാണുന്ന രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും, അഡ്ജസ്റ്റ് ചെയ്തിട്ട് അത് അലൈൻ ചെയ്യാനൊക്കെ പറ്റും. അന്നേരം അങ്ങനെ നിങ്ങൾക്ക് ഈ സ്കാനർ ഉപയോഗിച്ചിട്ട് നമ്മൾ ഓരോ പേജസും അതുപോലെ ഈ പേജ് എടുക്കുമ്പോൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ചരിച്ച് വെച്ചൊന്നും എടുക്കാതെ മൊബൈൽ നേരെ സ്ട്രെയിറ്റ് പിടിക്കണം. സ്ട്രെയിറ്റ് ചെയ്തിട്ട് തന്നെ ഫ്ലാഷ് ഇട്ട് തന്നെ എടുക്കാൻ ശ്രമിക്കും. നിങ്ങളുടെ എല്ലാ പേജസും 32 നിങ്ങൾ എത്രയാണ്, 30 ആണെങ്കിൽ 30, 31 ആണെങ്കിൽ 31 പേജസും നിങ്ങളിങ്ങനെ ഓരോന്നും ക്യാമറ ക്ലിക്ക് കൂടാ. അന്നേരം നോക്കിയാൽ അറിയാവുന്ന ഒരുപടി ഇങ്ങനെ ഓരോ ഷീറ്റും ആ ഓർഡർ സീരിയൽ ഓർഡറിൽ സേവ് ആകും. അങ്ങനെ നിങ്ങൾ എല്ലാ പേജസും ക്ലിക്ക് ചെയ്തെടുത്ത് എടുത്തെടുത്ത് പോവുക. കണ്ടിന്യൂ കണ്ടിന്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതി. അവസാനം വേണ്ട നിങ്ങൾ എല്ലാ പേജസും ഓക്കെ ആയി കഴിഞ്ഞാൽ ഇവിടെ ടിക്ക് മാർക്ക് വരും. നിങ്ങളുടെ പേജസ് കംപ്ലീറ്റ് ആയിട്ടുണ്ടെങ്കിൽ ആ ടിക്ക് മാർക്കിൽ ക്ലിക്ക് ചെയ്യുക. എല്ലാ പേജസും ആയിട്ട് വേണം ടിക്ക് മാർക്ക് ക്ലിക്ക് ചെയ്യുക. അന്നേരം നിങ്ങളുടെ ഓൾ ഡോക്യുമെൻസും ഇതിനകത്ത് ക്യാപ്ചർ ആയിട്ടുണ്ട്. ഓക്കെ, ഇനി അതിനുശേഷം നിങ്ങൾ വീണ്ടും കണ്ടിന്യൂ ചെയ്ത് പോവുക. കണ്ടിന്യൂ ചെയ്ത് പോയി കഴിഞ്ഞിട്ട് വീണ്ടും നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വിൻഡോ വരും. ഇതിനകത്ത് ബാക്കി എഡിറ്റ് ഓപ്പൺ PDF സേവ് ഇമേജ് ടു എന്ന് പറയുന്ന ഓപ്ഷൻ കാണും. നിങ്ങൾക്ക് നമുക്ക് സേവ് ചെയ്യുകയാണ് വേണ്ടത്. അതിന് മുമ്പ് നിങ്ങൾ എല്ലാ പേജസും ഒന്ന് സ്ലൈഡ് ചെയ്ത് നോക്കുക. ഈ 31 മുതൽ ആദ്യത്തെ 1-ാമത്തെ പേജ് വരെ നിങ്ങളെല്ലാം കറക്റ്റ് സീരിയൽ ഓർഡറിലാണോ വന്നിട്ടുള്ളത്, ആ ഫേസിംഗ് ഷീറ്റ് ഉൾപ്പെടെ എല്ലാം സീരിയൽ ഓർഡറാണോ വന്നിട്ടുള്ളതെന്ന് നമ്മൾ തന്നെ വേണം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാൻ. അങ്ങനെ എല്ലാം ഓക്കെ ആണ്, സീരിയൽ ഇനി ഏതെങ്കിലും ഡ്യൂപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ ഡിലീറ്റ് ചെയ്യുക. അതല്ല എങ്കിൽ നിങ്ങൾക്ക് വീണ്ടും റീടേക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷനകത്ത് വരും. ഓക്കെ, ബാക്ക് അടിച്ചാൽ മതി. അങ്ങനെ നിങ്ങളെല്ലാം ചെക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഇത് സേവ് ചെയ്യാം. സേവ് ചെയ്യുന്നതിന് വേണ്ടി താഴെ ഒരു സേവ് ബട്ടൺ കണ്ടില്ലേ, ആ സേവ് ബട്ടണിൽ വേണം നിങ്ങൾ ക്ലിക്ക് ചെയ്യാൻ. ആ സേവ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു വിൻഡോ ഓപ്പൺ ആയിട്ട് വരും. സേവ് ഓൺലി ദിസ് ഫയൽ വരും, സേവ് എൻറ്റയർ ഡോക്യുമെൻ്റ് എന്നും വരും. അതിൽ നിങ്ങൾ സേവ് എൻറ്റയർ ഡോക്യുമെൻ്റ് വേണം ക്ലിക്ക് ചെയ്തെടുക്കാൻ. ഓക്കെ, രണ്ട് ഓപ്ഷൻസ് വരും. അതിൽ സേവ് എൻറ്റയർ ഡോക്യുമെൻ്റ് ക്ലിക്ക് ചെയ്യുക. സേവ് എൻറ്റയർ ഡോക്യുമെൻ്റ് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഒന്ന് വെയിറ്റ് ചെയ്യണം. വെയിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് സേവ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ഓപ്ഷൻ വരും. ദാ ഇവിടെ ന്യൂ ഡോക് 23 March 2021 എന്നുള്ളിടത്തേക്ക് നിങ്ങൾ സൈഡിലായിട്ടൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഈ ഇതിന് ന്യൂ നെയിം കൊടുക്കാനുള്ളൊരു ഓപ്ഷൻ കിട്ടും. ഓക്കെ, അന്നേരം ഒന്നുകൂടെ പറയുന്ന ന്യൂ ഡോക്ക് 23 March 2021 എന്നുള്ള ആ ഒരു പൊസിഷൻ്റെ സൈഡിൽ ഒരു എഡിറ്റിംഗ് പോയിൻ്റ് ഉണ്ട്, അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പുതിയ പേര് കൊടുത്തിട്ട് അത് എഡിറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കിട്ടും. ദാ അങ്ങനെ ഒരു ഓപ്ഷൻ വരും. ഈ ഓപ്ഷനിലേക്ക് നിങ്ങൾ നിങ്ങളുടെ സബ്ജക്റ്റിൻ്റെ നെയിമും സേവ് ചെയ്യാം. സബ്ജക്റ്റിൻ്റെ നെയിമിനെക്കാട്ടിലും കുറച്ചുകൂടെ നല്ലത് സബ്ജക്റ്റ് കോഡും സബ്ജക്റ്റ് നെയിമും കൂടെ ചേർത്തിട്ട് സേവ് ചെയ്യുന്നതാണ് നല്ലത്. ഇവിടെ ഇപ്പോൾ ഞാൻ കാണിക്കുന്നത് നിങ്ങളുടെ ആ അന്നത്തെ എക്സാമിനേഷൻ ഏതാണോ അതിൻ്റെ ഇവിടെ സാമ്പിളാണ് കാണിക്കുന്നത്. ഒരു നിങ്ങൾ ആ സബ്ജക്റ്റ് കോഡ് ഇപ്പോൾ ഇംഗ്ലീഷ് എന്ന് വേണമെങ്കിൽ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് സേവ് ചെയ്യാം. അല്ല ഇംഗ്ലീഷിൻ്റെ കോഡ് അറിയാമെങ്കിൽ ആ കോഡ് ടൈപ്പ് ചെയ്തതിന് ശേഷം ഇംഗ്ലീഷ് എന്ന് വെച്ചിട്ട് വേണമെങ്കിൽ സേവ് ചെയ്തെടുക്കാം. എന്തായാലും നിങ്ങൾ സേവ് ചെയ്യുന്ന നെയിം മറന്നു പോകരുത്. ആ ഒരു നെയിമായിട്ടായിരിക്കും ഈ ഡോക്യുമെൻ്റ് സേവ് ആകുന്നത്. ഓക്കെ, 7 DMCA ഇംഗ്ലീഷ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ നിങ്ങൾക്കും നിങ്ങളുടെ ആ സബ്ജക്റ്റ് കോഡും നെയിം സബ്ജക്റ്റിൻ്റെ അന്നത്തെ സബ്ജക്റ്റിൻ്റെ നെയിമും വെച്ചിട്ട് ചെയ്യാം. നിങ്ങൾ ഇനി ഞാൻ കൊടുത്തിരിക്കുന്ന ഇതിനകത്ത് ആദ്യത്തെ ഫേസിംഗ് ഷീറ്റ് മലയാളം ഫില്ല് ചെയ്ത് ഇവിടെ പേര് കൊടുത്തേക്കുന്നത്. അന്നേരം അതൊന്നും കൺഫ്യൂഷൻ ആവരുത്. അത് നിങ്ങൾ നിങ്ങളുടെ സബ്ജക്റ്റ് ഏതാണെന്ന് വെച്ചാൽ അതനുസരിച്ചിട്ട് നിങ്ങൾ ചെയ്യുക കേട്ടോ. ഇനിയും ഇന്നത്ത് പറയേണ്ടത് ഇത് സേവ് ആകുന്ന ലൊക്കേഷനാണ്. ഇതിപ്പോൾ സേവിങ് എന്നുള്ള ഓപ്ഷൻ കാണിക്കുന്നുണ്ട്. സേവ് ആകുന്നത് നിങ്ങൾ നിങ്ങളുടെ മൊബൈലിലെ ഇൻറ്റേർണൽ മെമ്മറി എവിടെയാണോ ആ ഒരു പൊസിഷനിലേക്ക് വേണം സേവ് ചെയ്യാൻ. പിന്നെ ഒരു പ്രോബ്ലം ഉണ്ട്, ചിലർ ഈ മെമ്മറിയൊക്കെ നിങ്ങൾ തന്നെ നോക്കണം, നിങ്ങളുടെ മെമ്മറി മാക്സിമം ഫ്രീ ആക്കി വെക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട്. അങ്ങനെ ഡോക്യുമെൻറ്റ്സ് സക്സസ്ഫുള്ളായിട്ട് ഇപ്പോൾ സേവ് ആയിട്ടുണ്ട്. മൈ ഡോക്യുമെൻറ്റ്സിലേക്കാണ് ഞാൻ സേവ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇനിയും നമ്മൾ നേരെ പോകേണ്ടത് നിങ്ങളുടെ ഓൺലൈൻ വിൻഡോയിലേക്കാണ്, അതായത് ലോഗിൻ വിൻഡോയിലേക്ക്. ഇനിയിപ്പം ലോഗൌട്ട് ആയി എന്ന് വെച്ചിട്ട് ആരും വിഷമിക്കേണ്ട, ഒന്നുകൂടെ ഒന്ന് ലോഗിൻ ചെയ്താൽ മതി. നിങ്ങളുടെ SDE പോർട്ടലിൽ ചെല്ലുക. SDE പോർട്ടൽ എന്ത് ചെയ്യുക,
അപ്ലോഡ് ആൻസർ എന്ന് പറയുന്ന ഒരു ബട്ടൺ ഉണ്ടല്ലോ, അത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പം നിങ്ങളുടെ ആ ലൊക്കേഷൻ കാണിക്കും, മൊബൈലിലെ ഇൻറ്റേർണൽ മെമ്മറിയുടെ ലൊക്കേഷൻ കാണിക്കും. അവിടെ നിങ്ങൾ സേവ് ചെയ്തിരിക്കുന്നത് ഇൻറ്റേർണൽ മെമ്മറിയിലാണ്. ഇൻറ്റേർണൽ മെമ്മറി ചെല്ലുക, അവിടെ ഡോക്യുമെൻറ്റ്സ് ആണ്. ഡോക്യുമെൻറ്റ്സിൽ നിങ്ങളുടെ ആ സബ്ജക്റ്റ് ആ പി ഡി എഫ് സേവ് ചെയ്തിരിക്കുന്ന ഏത് പേരിലാണോ അതുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അതിനകത്ത് കാണാൻ പറ്റും നിങ്ങളുടെ ആ ലൊക്കേഷൻ. മൈ ഡോക്യുമെൻറ്റ്സ് എന്നാണല്ലോ നമ്മളിപ്പോൾ സേവ് ചെയ്തിരിക്കുന്നത്. ആ ലൊക്കേഷനിൽ പോയിട്ട് ആ ഫയൽ 07 DMCA ഇംഗ്ലീഷ് .PDF എന്നുള്ള ഫയൽ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ അത് അപ്ലോഡ് ആയിക്കോളും. ആൻസർ അപ്ലോഡ് സക്സസ്ഫുള്ളി എന്നൊരു സ്ക്രീൻ കാണിക്കും. ഏറ്റവും നല്ലത് ആ സ്ക്രീൻ ഒന്ന് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുന്നത് നല്ലതായിരിക്കും. അതിനകത്ത് ഡിലീറ്റ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ വന്നത് കണ്ടല്ലോ, അതെന്ന് പറയാൻ നിങ്ങളുടെ ഡോക്യുമെൻ്റ് സക്സസ്ഫുള്ളി അപ്ലോഡ് ആയിട്ടുണ്ട്. ഇൻ കേസ് നിങ്ങൾക്ക് അത് ഡിലീറ്റ് ചെയ്ത് വീണ്ടും റീ അപ്ലോഡ് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഡിലീറ്റ് ഓപ്ഷൻ വെച്ചേക്കുന്നത്. ഡിലീറ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങ് ഡിലീറ്റ് ആയി പോകും. പിന്നെ നിങ്ങൾ വീണ്ടും റീ അപ്ലോഡ് ചെയ്യേണ്ടി വരും. അത് ആവശ്യമുള്ള സമയത്ത് മാത്രം യൂസ് ചെയ്യുക. തൽക്കാലം നിങ്ങൾ ആദ്യം തന്നെ അത് കറക്റ്റായിട്ട് തന്നെ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ് നല്ലത്. അങ്ങനെ നിങ്ങളുടെ ആൻസർ ഷീറ്റ് അപ്ലോഡ് ആയിട്ടുണ്ട്. അന്നേരം ഇതേ പറഞ്ഞ രീതിയിൽ തന്നെ മാക്സിമം എല്ലാവരും വൃത്തിയായിട്ട് തന്നെ അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക, എക്സാം അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളവർ എക്സാം മോഡാലിറ്റി എന്ന് പറയുന്ന ആ PDF യൂണിവേഴ്സിറ്റി ഇട്ടിരുന്ന ആ PDFലെ യൂണിവേഴ്സിറ്റിയുടെ ഹെൽപ്പ് ലൈൻ നമ്പേഴ്സിനൊപ്പം തന്നെ ഹെൽപ്പ് ലൈൻ വാട്സപ്പ് നമ്പേഴ്സും ഉണ്ട്. എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളവർ എക്സാം അപ്ലോഡ് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടാതെ വരിക, അല്ലെങ്കിൽ ആൻസർ ഷീറ്റ് അപ്ലോഡ് ചെയ്യുന്നതിന് ബുദ്ധിമുട്ടുള്ളവർ അന്നേരം തന്നെ യൂണിവേഴ്സിറ്റിയായിട്ട് ബന്ധപ്പെടണം. ഓക്കെ, അന്നേരം എല്ലാവരും നീറ്റായിട്ട് എക്സാം അറ്റൻഡ് ചെയ്യുക. ഓൾ ദ ബെസ്റ്റ്.